We are going to start page number 28, our fifth chapter, days. നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചതാണ്, ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചതാണ് അല്ലേ ക്ലാസ്സിലെ. ഇതിന്റെ മീനിങ് മിസ് പറഞ്ഞു തരാം. ഓക്കെ, നോക്ക. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 28. പേജ് നമ്പർ 28 എടുക്കുക, എന്നിട്ട് മിസ്സിന്റെ കൂടെ വായിക്കുക. മിസ്സിനെ ഇവിടെ കേൾക്കാം, മ്യൂട്ട് ആണെങ്കിലും കേട്ടല്ലോ. ഓക്കെ. Monday, Tuesday, Wednesday, Thursday and Friday. We go to school on all 5 days. Saturday and Sunday are both holidays. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. സിമ്പിൾ പോയം ആണ്. Back to school on Monday. Time to study, teacher says. ഓക്കെ, കുഞ്ഞു പോയാണ്, നല്ല രസമാണ്, നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. മിസ് ഒന്ന് മീനിങ് പറഞ്ഞുതരാം. ആദ്യം സ്പെല്ലിംഗ് പഠിക്കണം നിങ്ങൾ അല്ലേ, അറിയോ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഇതിന്റെ ഒക്കെ സ്പെല്ലിംഗ് അറിയോ നിങ്ങൾക്ക്? എത്ര പേർക്ക് അറിയാം? ഡേയ്സ് ഓഫ് ദ വീക്കിന്റെ സ്പെല്ലിംഗ് അറിയുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് മിസ് ഡിക്റ്റേഷൻ ഇടും. ഏതെടാ? ഡേയ്സ് ഓഫ് ദ വീക്ക് ഡിക്റ്റേഷൻ ഇടും. എല്ലാവരും സ്പെല്ലിംഗ് പഠിച്ചിട്ട് വരാം. അത്ര എണ്ണം ഉണ്ട്, ഏഴെണ്ണല്ലേ. നല്ല മക്കളായിട്ട് പഠിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ആണേ, കേട്ടല്ലോ. ഓക്കെ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. നോക്ക, മൺഡേ ഏതാ ദിവസം? തിങ്കൾ അല്ലേ. ട്യൂസ്ഡേ ചൊവ്വ, വെനസ്ഡേ ബുധൻ, തേഴ്സ്ഡേ വ്യാഴം ആൻഡ് ഫ്രൈഡേ വെള്ളി. ഈ ദിവസങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? എന്താ ഈ ദിവസങ്ങളുടെയൊക്കെ പ്രത്യേകത? നമ്മൾ ഈ ദിവസങ്ങളിലാണ് സ്കൂളിൽ പോകുന്നത് അല്ലേ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഈ അഞ്ച് ദിവസം നമ്മൾ സ്കൂളിൽ വരുന്നില്ലേ അല്ലേ. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്ക, വി ഗോ ടു സ്കൂൾ ഓൺ ഓൾ 5 ഡേയ്സ്. ഈ പറഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ നമ്മൾ എവിടെ പോകുന്നുണ്ട്? സ്കൂളിൽ പോകുന്നുണ്ട് അല്ലേ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. വെള്ളി കഴിഞ്ഞ പിന്നെ പോണോ? പോണോ? പോണ്ട. അഞ്ച് ദിവസം എവിടത്തേക്ക് പോണം? സ്കൂളിൽ പോണം പഠിക്കാൻ വേണ്ടിട്ട്. നോക്ക, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. വി ഗോ ടു സ്കൂൾ ഓൺ ഓൾ 5 ഡേയ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? വി, നമ്മൾ, ഞങ്ങൾ ഗോ ടു സ്കൂൾ ഓൺ ഓൾ 5 ഡേയ്സ്. ഈ അഞ്ച് ദിവസങ്ങളിൽ നമ്മൾ എവിടത്തേക്ക് പോകുന്നത്? ഈ അഞ്ച് ദിവസങ്ങളിൽ നമ്മള് സ്കൂളിലേക്ക് പോകുന്നു. വി ഗോ ടു സ്കൂൾ ഓൺ ഓൾ 5 ഡേയ്സ്. അത് മനസ്സിലായോ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. വി ഗോ ടു സ്കൂൾ ഓൺ ഓൾ ദീസ് 5 ഡേയ്സ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക, സോറി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുക. സാറ്റർഡേ ആൻഡ് സൺഡേ. ഡു യു ലൈക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ? ഡു യു ലൈക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ? നിങ്ങൾക്ക് ശനി ഞായറും ഇഷ്ടമാണോ? സ്കൂളിൽ വരണ്ടോ, വീട്ടിൽ തന്നെ ഇരുന്ന് കളിക്കുക അല്ലേ. അപ്പൊ നിങ്ങൾക്ക് മക്കൾക്ക് എല്ലാവർക്കും ശനി ഞായറും ഇഷ്ടമായിരിക്കും. അപ്പൊ ശനി ഞായറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്. സാറ്റർഡേ ശനിയാഴ്ച ആൻഡ് സൺഡേ ഞായറാഴ്ച. സാറ്റർഡേ ആൻഡ് സൺഡേ ആർ ബോത്ത് ഹോളിഡേയ്സ്. ഹോളിഡേയ്സ് എന്താ? അവധി ദിവസങ്ങളാണ് അല്ലേ. ഓക്കെ, സാറ്റർഡേ ആൻഡ് സൺഡേ ആർ ബോത്ത്, രണ്ടും. ബോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും. ബോത്ത് ഹോളിഡേയ്സ്. അപ്പൊ ശനിയും ഞായറും, സാറ്റർഡേയും സൺഡേയും ഹോളിഡേയ്സ് ആണ്. ഇനി ലാസ്റ്റ് വൺ നോക്കുക, ലാസ്റ്റ് ടു ലൈൻസ്. ബാക്ക് ടു സ്കൂൾ ഓൺ മൺഡേ. പിന്നെയും സാറ്റർഡേ സൺഡേ കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? മൺഡേ വരും അല്ലേ. മൺഡേ എവിടത്തേക്ക് തന്നെ വരണം? സ്കൂളിൽ വരണ്ടേ? വരണം അല്ലേ. ബാക്ക് ടു സ്കൂൾ, പിന്നെയും സ്കൂളിലേക്ക് അല്ലേ. സാവിയോ, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, ഗോ ആൻഡ് വാഷ് യുവർ ഫേസ്. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ.
back to school on Monday. പിന്നെയും തിങ്കളാഴ്ച എങ്ങോട്ടേക്കാ? സ്കൂളിലേക്ക് തന്നെയാണ് അല്ലെ? Back to school on Monday. Next line നോക്ക, last line. Time to study. ഏതാ സമയം? Time to study. എന്തിനുള്ള സമയം? പഠിക്കാനുള്ള സമയമാണ് അല്ലെ? സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പഠിക്കാനുള്ള സമയമാണ്. Time to study. It's time to study. Teacher says. ടീച്ചർ എന്താ പറഞ്ഞത്? It's time to study. It's time to study. Okay. Are you fine, Savio? Okay. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു പോയം. മനസ്സിലായോ? Monday, Tuesday, Wednesday, Thursday and Friday. We go to school on all 5 days. എത്ര ദിവസങ്ങളുണ്ട് നിങ്ങൾ എണ്ണി നോക്കിയേ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. 5 ദിവസമല്ലേ? 5 അല്ലേ ഇത്? അപ്പൊ ഈ 5 ദിവസങ്ങൾ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? വി ഗോ ടു സ്കൂൾ ഓൺ ഓൾ ദിസ് 5 ഡേയ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഏതാ? ഫ്രൈഡേ കഴിഞ്ഞാല് പറഞ്ഞു നോക്കിയേ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ and Sunday. Saturday, Sunday enda? These both are holy days. Adu rendu endanu? Shani njaru namukku school il ponda, adu holy days aanu alle. Again back to Sunday. Back to school on Monday. Sorry, Sunday alla, Monday. Back to school on Monday. Pinneyum engotteka ponnathu? School like thanne aanu alle. Sunday kanjanjal edanu? Sunday, Monday. മൺഡേ എങ്ങോട്ടേക്കാണ്? സ്കൂളിലേക്ക് തന്നെയാണ് അല്ലെ? ഇറ്റ്സ് ടൈം ടു സ്റ്റഡി, ടീച്ചർ സേസ്. അപ്പൊ നമ്മളോട് എന്താ ടീച്ചർമാർ പറയാ? ഇറ്റ്സ് ടൈം ടു സ്റ്റഡി അല്ലെ? നിങ്ങളുടെ ഹോളിഡേസ് ഒക്കെ തീർന്നു അല്ലെ? ഇനി വീണ്ടും 5 ദിവസം നിങ്ങൾ സ്കൂളിൽ വരണം, പഠിക്കണം. ഇറ്റ്സ് ടൈം ടു സ്റ്റഡി. പോയ മനസ്സിലായോ? ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്? ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ എന്റെ മക്കൾക്ക്? Say yes or no. ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഡേയ്സ് ഓഫ് ദി വീക്കിന്റെ സ്പെല്ലിംഗ് പഠിക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഉണ്ടാവേ, മറക്കരുത് കേട്ടാ. ഓക്കെ, നോക്കട്ടെ ആരാ വായിക്കേണ്ടേന്ന്. അമൻ മാധവ് വായിച്ചതാണോ മോനെ? ഓക്കെ, അമൻ മാധവ് റീഡ് ദ ലെസൺ. Thursday and Friday. Mm. We go to school on 5 days. Saturday and Sunday are holidays. Holidays. On these days we play. ആ ഒരു ലൈൻ ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നോക്ക ഒരു മിനിറ്റ് അമൻ മാധവ് ഒരു മിനിറ്റ് മിസ് പറയാൻ വായിക്കാൻ. സാറ്റർഡേ ആൻഡ് സൺഡേ, സെക്കൻഡ് സ്റ്റാൻസ് നോക്ക. സാറ്റർഡേ ആൻഡ് സൺഡേ ആർ ബോത്ത് ഹോളിഡേയ്സ്. ശനി ഞായറും എന്താണെന്ന് പറഞ്ഞു? ഹോളിഡേയ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? Saturday and Sunday are both holy days. On these days, ee divasangalil, we rest and play. Nammal rest edukku alle school il poi madutha 5 divasam school ilekku raavile pona alle school bus varunu bag okke eduthu ponu nammal padikkunu vaineram varunu pinneyum padikkunu pinneyum raavile ponu kshinam illa namukku nammal endeyum shenayyarum
വി റെസ്റ്റ് ആൻഡ് പ്ലേ. റെസ്റ്റ് മീൻസ് എന്താ? റെസ്റ്റ് എന്താ? റെസ്റ്റ് പറഞ്ഞാൽ എന്താ? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ എന്താ? പ്ലേ പറഞ്ഞാൽ എന്താ? പ്ലേ പ്ലേ പറഞ്ഞാൽ എന്താ? കളിക്കുക അല്ലേ. റെസ്റ്റ് എന്താ? റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ എന്താ? വിശ്രമിക്കുക അല്ലേ. അപ്പൊ ഓൺ ദീസ് ഡേയ്സ്, ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും, ഈ ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മള് എന്താ ചെയ്യാ? ഓൺ ദീസ് ഡേയ്സ് വി റെസ്റ്റ് ആൻഡ് പ്ലേ. നമ്മള് വിശ്രമിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇത്, സാറ്റർഡേ ആൻഡ് സൺഡേ. ഒന്ന് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യുന്നത് ക്ലാസ്സിലെ ദിവസങ്ങളിലല്ലോ. എപ്പോഴാ കളിക്കാനൊക്കെ പോണ്ടത്? സാറ്റർഡേ സൺഡേ ആണ് അല്ലേ. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ അമ്മൻ മാധവ്. Back to school on Monday. Time to study. Teacher says. Okay, enough. Next class il nannayittu vaikkan padichittu varne. ഇനി ഇതുവരെയും വായിച്ചിട്ടില്ലാത്തവരൊന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ഇതുവരെയും വായിച്ചിട്ടില്ലാത്തവര്, ഇതുവരെയും വായിച്ചിട്ടില്ലാത്തവര് സത്യം മാത്രം പറയണം. ഞാൻ അവിടെ പേരെഴുതി വെച്ച് നോക്കുവേ. ഓക്കെ അമൃത, പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. അൺമ്യൂട്ട് ചെയ്യുമോളൂ. ഓക്കേ, മണ്ടേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ വി ഗോ ഓൾ ഫൈവ് ഡേയ്സ്. സാറ്റർഡേ ആൻഡ് സൺഡേ are both holidays. On these days we rest and play. Back to school on Monday. Time to study, teacher says. Okay, very good. ഓക്കെ, പേജ് നമ്പർ 29. പേജ് നമ്പർ 29. റീഡ് ആൻഡ് റൈറ്റ്. എ, നെയിം ദ ഡേയ്സ്. ഡേയ്സിന്റെ പേര് എഴുതാം. ഓക്കെ, ആർ യു റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ കംസ് ആഫ്റ്റർ സൺഡേ? വിച്ച് ഡേ കംസ് ആഫ്റ്റർ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ശേഷം. Which day comes after Sunday? Sunday enna day nu shesham, Sunday ku shesham varuna divasam eda? Sunday kanjal adutha divasam eda parne? Monday. Right, Monday. First one, which day comes after Sunday? Spelling enda? M O N D A Y, Monday. അവിടെ തന്നെ ഉണ്ട് സ്പെല്ലിങ്. നമ്മുടെ ബോർഡിൽ സ്പെല്ലിങ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ. ഓൾ ഓഫ് യു ഫിനിഷ്ഡ്? കഴിഞ്ഞോ എല്ലാരും? മൺഡേന്റെ സ്പെല്ലിങ് എഴുതിയോ? എഴുതിയല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ കംസ് ബിറ്റ്വീൻ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ? ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇ ടി ഡബ്ല്യു ഇ ഇ എൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ? ഇടയിലാണ് അല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഡേ കംസ് ബിറ്റ്വീൻ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ? വെനസ്ഡേക്കും ഫ്രൈഡേക്കും ഇടയിൽ വരുന്നൊരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഏതാ? ഒന്ന് പറഞ്ഞു നോക്കിയേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ.
തേഴ്സ്ഡേ ഫ്രൈഡേ. അപ്പൊ വെനസ്ഡേക്കും ഫ്രൈഡേക്കും ഇടയിൽ വരുന്ന ദിവസം ഏതാ? റൈറ്റ് തേഴ്സ്ഡേ. റൈറ്റ് തേഴ്സ്ഡേ. വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് തേഴ്സ്ഡേ? എന്താ തേഴ്സ്ഡേയുടെ സ്പെല്ലിംഗ്? ടി എച്ച്. റൈറ്റ് ടി. അഫ്രാസ് എഴുതിയ മോനെ, അഫ്രാസ് എഴുതിയില്ല അല്ലേ? മനസ്സിലായില്ലേ? പേജ് നമ്പർ 29 കണ്ടോ? 29 എവിടെയാ? 29 ആഹാ, ഇതുവരെ എടുത്തു വെച്ചിട്ടില്ലേ? പേജ് നമ്പർ 29 എടുത്തോ. അഫ്രാസ് ടേൺ ഓൺ യുവർ വീഡിയോ, ഞാൻ വീട്ടിൽ വരുന്നുണ്ടേ. അഫ്രാസ് പേജ് നമ്പർ 29 കണ്ടോ? പേജ് നമ്പർ 29 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞത്. അത് നമ്മൾ എഴുതി. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എന്താ? മൺഡേ. എഴുത്, അത് പിന്നെ എഴുതാം. സെക്കൻഡ് വണ്ണിന്റെ ആൻസർ എഴുതിയേ. വിച്ച് ഡേ കംസ് ബിറ്റ്വീൻ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ? അത് എഴുതിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ തേഴ്സ്ഡേ. റൈറ്റ് ടി. ടി എവിടെയാ അവിടെ എഴുതുന്നത്? ബുക്കിന്റെ മുകളിലേക്കാണല്ലോ എഴുതേണ്ടത്. മോനും ഇവിടെ നോക്കടാ, കണ്ടോ? ഇത് റീഡ് ആൻഡ് റൈറ്റ് പേജ് നമ്പർ 29 കണ്ടോ? അതിൽ സെക്കൻഡ് വൺ ആണ് എഴുതേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ കംസ് ബിറ്റ്വീൻ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ? റൈറ്റ് തേഴ്സ്ഡേ. ടി എച്ച് യു ആർ എസ് ഡി എ വൈ. തേഴ്സ്ഡേ. അഫ്രാസ് സ്പീക്ക്. നമ്മുടെ ഈ ക്ലാസ്സിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് എനിക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ, വാട്സപ്പില്. മറക്കരുത്. തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം മക്കളെ. വിച്ച് ഡേ ഫോളോസ് ഫ്രൈഡേ? വിച്ച് ഡേ ഫോളോസ് ഫ്രൈഡേ? അഫ്രാസ് ഏത് പേജാ മോൻ എടുത്തു വെച്ചിരിക്കുന്നത്? വിച്ച് ഡേ ഫോളോസ് ഫ്രൈഡേ? ഏതാ, എന്താ ആൻസർ? ഫ്രൈഡേനെ ഫോളോ ചെയ്യുന്ന ദിവസം ഏതാ? ഫ്രൈഡേ കഴിഞ്ഞാൽ ഏതാ? സാറ്റർഡേ. റൈറ്റ് സാറ്റർഡേ. വിച്ച് ഡേ ഫോളോസ് ഫ്രൈഡേ? റൈറ്റ് സാറ്റർഡേ. സാറ്റർഡേ. എസ് എ ടി യു R D A Y Saturday. Third one. Next fourth one. Fourth one nokka. Which two days follow Monday? Fourth question enda? Which two days follow Monday? Monday ne follow cheyina rendu days edakya? ഏതൊക്കെയാണ്? മൺഡേ കഴിഞ്ഞാൽ അടുത്ത രണ്ട് ഡേയ്സ് ഏതൊക്കെയാ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. റൈറ്റ്? ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. റൈറ്റ്? ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. ട്യൂസ്ഡേയുടെ സ്പെല്ലിംഗ് അറിയോ? ട്യൂസ്ഡേയുടെ സ്പെല്ലിംഗ് അറിയോ? നോക്കി എഴുതിയേ, പോയത്തിൽ നോക്കി എഴുതിയേ. ടി യു ഇ എസ് D A Y Tuesday. ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. T U Hadi Haider. Where are you looking at? Did you finish? Show me a book. Show me a textbook. എനിക്ക് സെൻഡ് ചെയ്ത് തരണേ നോട്ട് ടെക്സ്റ്റ് ബുക്ക് കേട്ടല്ലോ. ഓക്കെ, ഹാദി ഹൈദറും അഫ്രാസും. ഒന്നുകൂടി സ്പെല്ലിംഗ് പറഞ്ഞുതരാം ട്യൂസ്ഡേന്റെ. ടി യു ഇ എസ് ഡി എ വൈ ട്യൂസ്ഡേ. നെക്സ്റ്റ് വെനസ്ഡേ. ഒരു ലൈനും കൂടി ഇല്ല അവിടെ. അവിടെ എഴുതാ വെനസ്ഡേ. സ്പെല്ലിംഗ് ഡബ്ല്യു ഇ ഡി എൻ E
S D A Y. Wednesday. Wednesday. Okay, all of you finished? നാലെണ്ണം എഴുതി കഴിയാത്തവർ ഒന്ന് കൈപൊക്കിയേ. കഴിയാത്തവർ, എഴുതി കഴിയാത്തവർ. എല്ലാവരും എഴുതി കഴിഞ്ഞവരാണോ? എല്ലാവരും എഴുതി കഴിഞ്ഞവരാണോ? ഓക്കെ, നെക്സ്റ്റ് ബി, ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. കണ്ടോ ബി, ഇവിടെ ഇതാണ് മിസ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഡേയ്സ് ഓഫ് ദി വീക്ക് ഇൻ ദി കറക്റ്റ് ഓർഡർ, ബിഗിൻ വിത്ത് സൺഡേ. ക്വസ്റ്റ്യൻ എന്താണ്? എന്താ ക്വസ്റ്റ്യൻ? ഡേയ്സ് ഓഫ് ദി വീക്ക് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്ന് തുടങ്ങണം? സൺഡേ മുതൽ. എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? എഴുതാമോ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. എഴുതാമോ? ഇപ്പോഴല്ല, വീട്ടിൽ നിന്ന് എഴുതിയാ മതി. ഓക്കെ, എങ്ങനെ എഴുതേണ്ടത് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ നീലാഞ്ജന. ഡേയ്സ് ഓഫ് ദി വീക്ക് പറഞ്ഞേ. സൺഡേ, മൺഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, അപ്പൊ തെറ്റിക്കാതെ എഴുതണം. ഇവിടെ തന്നെ ഉണ്ട് കറക്റ്റ് ഓർഡർ. ഇവിടെ മൺഡേ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? വേണ്ട, മിസ് തന്നെ എഴുതി തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഉണ്ട്, അത് മറക്കരുത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വിച്ച് ഡേയ്സ് ഡു യു ഗോ ടു സ്കൂൾ? ഏതൊക്കെ ദിവസങ്ങളിലായിരുന്നു നമ്മൾ സ്കൂളിൽ പോകുന്നത്? ഏതൊക്കെ ദിവസങ്ങളിലാന്ന പറഞ്ഞത് ഇപ്പുറത്തെ? പറഞ്ഞേ മുഹമ്മദ് മുക്താസിം, ഏതൊക്കെ ദിവസങ്ങളിലാണ് സ്കൂളിൽ പോകുന്നത് എന്നാ പറഞ്ഞേ. അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാ പോകുന്നത് സ്കൂളില്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അഞ്ച് ദിവസങ്ങളിൽ അല്ലേ? ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് ഇൻ എ വീക്ക് ഡു യു ഗോ ടു സ്കൂൾ? എത്ര ദിവസങ്ങളിലാ നിങ്ങൾ സ്കൂളിൽ പോകുന്നത്? എത്ര ദിവസങ്ങളിലാ? വി ഗോ ടു സ്കൂൾ ഓൺ ഓൾ ഫൈവ് ഡേയ്സ് അല്ലേ? നമ്മൾ അഞ്ച് ദിവസങ്ങളിലല്ലേ സ്കൂളിൽ പോകുന്നത്? നല്ല പൊന്നു മക്കളാണ് പറയാ അല്ലേ. അഞ്ച് ദിവസങ്ങളിലാണ്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അഞ്ച് ദിവസങ്ങൾ നമ്മൾ എവിടെ പോകുന്നുണ്ട്? സ്കൂളിൽ പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Which days of the week are holy days? ആഴ്ചയിലെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഹോളി ഡേയ്സ്? ഏതൊക്കെ ദിവസങ്ങളിലാണ്? അനുഗ്രഹ പ്രജയത്തിൽ നിന്ന് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടല്ലോ, പറഞ്ഞോ അനുഗ്രഹ. അനുഗ്രഹ ബ്രിജിത്ത്, അൺമ്യൂട്ട് യുവർസെൽഫ്. മോളു അൺമ്യൂട്ട് ചെയ്യ്. ഓക്കെ, പറഞ്ഞോ. വിച്ച് ഡേയ്സ് ഓഫ് ദി വീക്ക് ആർ ഹോളി ഡേയ്സ്? ടു ഡേയ്സ്. ഏതൊക്കെയാ? സാറ്റർഡേ, സൺഡേ. സാറ്റർഡേ ആൻഡ് സൺഡേ, വെരി ഗുഡ്. അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഹോളിഡേയ്സ്? സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ? അതിന്റെ ആൻസേഴ്സ് മിസ് ഇന്ന് വാട്സപ്പിൽ തരാം, അത് നോക്കി നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതുകൂടാതെ സൺഡേ മൺഡേ നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചോളുക, കേട്ടല്ലോ. ഒരു വേർഡ്, ഒരു ഡേയിന്റെ പേര് തന്നെ 10 പ്രാവശ്യം വെച്ച് എഴുതാം. ഓക്കെ, 10 പ്രാവശ്യം ഇല്ല പഠിക്കുന്നത്, എത്രയും വരെ സ്പെല്ലിംഗ് എഴുതി പഠിക്കാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വർക്ക് എന്താ?
നെക്സ്റ്റ് വണ്ണം കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർലോഡ് ആവുമോ? ഓക്കെ, ഹു വിൽ റീഡ് ദിസ് പോയം വൺസ്? ദേവർഷ, റീഡ് ദാറ്റ് പോയം. Read that poem. Poem vaikku mole. Anna. To start when it's there to stand. Find it. Baaki vaikku molo. പോയം വായിക്കും. മിസ് പോയം വായിക്കാനാ പറഞ്ഞ. We go to school on Friday. On Friday. Saturday and Sunday are both holidays. On these days, we rest and play. Get to school on Monday. Time to study teachers. Okay. Very good. Next, page number 29. Page number 29. Page number 29, last, fun with words. Okay, underline the correct describing word in each sentence. There we can see there are four sentences and we have to underline the describing words in that sentences. Okay, enda parne avadu naalu sentences koduthittunde kando etranundu naalu ennum. There are four sentences. And നമ്മൾ എന്താ വേണ്ടത്? ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, അതിനെ ആ അതിലെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, നോക്കാം. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് പറഞ്ഞാൽ എന്താ? എന്താ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്? എന്താ ഐഫോന, എന്താ ഐഫോനൊക്കെ പറയാനുള്ളത്? പറഞ്ഞോ മോൾ. അന്ന് വായിച്ചിട്ടില്ലേ? എനിക്ക് ഇറങ്ങി വരട്ടെ, വായിക്കാത്തവര് വായിക്കട്ടെ കേട്ടോ. അഞ്ച് മിസ് മോളെ കൊണ്ട് വായിപ്പിക്കുവേ കേട്ടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കേ, എല്ലാരെ കൊണ്ടും വായിപ്പിക്കണ്ടേ. പേജ് നമ്പർ 29. Last one, fun with words. കണ്ടോ ഇത്? ഇത് നോക്ക, കണ്ടില്ല എല്ലാവരും. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്താണ്? നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന അത്ര അല്ലേ. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് പറഞ്ഞ വേറൊരു പേരും കൂടി ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമറില്. ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് കേട്ടിട്ടുണ്ടോ? ഡിഡ് യു ഹേർഡ് അബൌട്ട് അഡ്ജക്റ്റീവ്സ്? ഇല്ലായിരിക്കും. അപ്പൊ നിങ്ങൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സിൽ തുടങ്ങും, നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ. ഓക്കെ, നൗൺസിനെ, നൗൺ എന്താണെന്ന് നമുക്കറിയാലോ. നൗൺ എന്താണെന്ന് അറിയാം? നെയ്മിംഗ് വേർഡ്സ് ആണ് നിങ്ങളുടെ കയ്യില്, നെയ്മിംഗ് വേർഡ്സ്. ആ നെയ്മിംഗ് വേർഡ്സിനെ വിവരിക്കുന്ന, അതിന്റെ ക്വാളിറ്റീസ് പറയുന്ന വേർഡ്സ് ഉണ്ടാകും സെന്റൻസിൽ. എക്സാമ്പിൾ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. റെഡ് ആപ്പിൾ, എങ്ങനെയുള്ള ആപ്പിൾ ആണ്? റെഡ് ആപ്പിൾ അല്ലേ, ചുവന്ന ആപ്പിളാണ്. അപ്പൊ റെഡ് എന്താണ്? ഡിസ്ക്രൈബ് ചെയ്യല്ലേ. റെഡ് പറഞ്ഞൊരു വേർഡ് ആ ആപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യല്ലേ ചെയ്യുന്നത്. എങ്ങനെയുള്ള ആപ്പിളാണെന്ന് പറഞ്ഞത്? റെഡ് ആപ്പിൾ അല്ലേ. സോ റെഡ് ഈസ് ഡിസ്ക്രൈബിംഗ് ഹിയർ. റെഡ് ഈസ് എ ഡിസ്ക്രൈബിംഗ് വേർഡ് ഹിയർ. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്? സ്മാർട്ട് ബോയ്. സ്മാർട്ട് ബോയ് എങ്ങനെയുള്ള ബോയിയാണ്? ആ ബോയ് എങ്ങനെയുള്ള ബോയിയാണ്? ഹീസ് എ സ്മാർട്ട് ബോയ് അല്ലേ. അപ്പൊ സ്മാർട്ട് എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ലേ. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ.
ബ്യൂട്ടിഫുൾ ഗേൾ എങ്ങനെയുള്ള ഗേളാണ്? ബ്യൂട്ടിഫുൾ സുന്ദരിയായ കുട്ടിയ പെൺകുട്ടിയാണ് അല്ലേ. അപ്പൊ ബ്യൂട്ടിഫുൾ എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ്. മനസ്സിലായോ? ഗ്രീൻ ഗ്രാസ്, ഗ്രീൻ ഗ്രാസ് എങ്ങനെയുള്ള ഗ്രാസ് ആണ്? എങ്ങനെയുള്ള പുല്ലാണ്? ഗ്രീൻ ആണ് അല്ലേ, പച്ച പുല്ലാണ്. ഗ്രീൻ ഗ്രാസ്. അപ്പൊ ഗ്രീൻ എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ്. മനസ്സിലായോ? എന്റെ മക്കൾക്ക് മനസ്സിലായോ? യെസ്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഇവിടെ സെന്റൻസ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോ മനസ്സിലാവേ. ഫസ്റ്റ് വൺ നോക്കാം. സൺഫ്ലവേഴ്സ് ആർ യെല്ലോ ഓർ ബ്ലാക്ക്. ഏതാണ്? യെല്ലോ ആണോ ബ്ലാക്ക് ആണോ? സൺഫ്ലവറിന്റെ കളർ എന്താ? സൺഫ്ലവറിന്റെ കളർ എന്താ? സൺഫ്ലവറിന്റെ കളർ ഏതാടോ? എല്ലാരും എന്നെ നോക്കി പറഞ്ഞു തന്നെ മിസ്സിന്, യെല്ലോ. അപ്പൊ അതെന്താ? സൺഫ്ലവേഴ്സ് ആർ യെല്ലോ. യെല്ലോ എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ് അല്ലേ. യെല്ലോ അവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് വൺ നോക്കാം. ഐ സി എ ടേസ്റ്റി ഓർ ഫണ്ണി ക്ലൗൺ. കോമാളി, കോമാളി എങ്ങനെയുള്ളതായിരിക്കും? ഫണ്ണി ആയിരിക്കോ ടേസ്റ്റി ആയിരിക്കോ? സെക്കൻഡ് വൺ, ക്ലൗൺ എന്ന് പറഞ്ഞാൽ ആരാ? കോമാളിയാണ് അല്ലേ. ക്ലൗൺ നോക്കാം. ഐ സി എ, ഞാൻ ഒരു കോമാളിയെ എങ്ങനെയുള്ള കോമാളിയെ കാണുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? ഐ സി എ ടേസ്റ്റി ആണോ ഫണ്ണി ആണോ? ഫണ്ണി അല്ലേ, കോമാളി നമ്മളെ ചിരിപ്പിക്കലീയ. അപ്പൊ ഫണ്ണി അല്ലേ. ടേസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? രുചി അല്ലേ. അപ്പൊ ഫണ്ണിന് നിങ്ങൾ എന്ത് ചെയ്യാ? ടിക്ക് ഇടുക. മിസ്സിന് പെണ്ണില്ല മക്കളെ. ഇവിടെ നോക്ക, ഇതുപോലെ ടിക്ക് ഇടുക. കണ്ടോ? ഫണ്ണിക്ക് നിങ്ങൾ ടിക്ക് ഇടുക. അപ്പൊ ഇനി ഒന്ന് വായിച്ച് നോക്കിയേ. ഐ സി എ ഫണ്ണി ക്ലോൺ. ഓക്കെ, ഐ സി എ ഫണ്ണി ക്ലോൺ. ഓക്കെ, ഇനി തേർഡ് വൺ നോക്ക. തേർഡ് വൺ, തേർഡ് വൺ, സുമൻ ഹാസ് കേർലി ഓർ ഡീപ് ഹെയർ. സുമൻ ഹാസ് കേർലി ഓർ ഡീപ് ഹെയർ. ഏതാണ്? കേർലി ഹെയർ ആണ് അല്ലേ. സുമന് എങ്ങനെയുള്ള ഹെയർ ആണ്? കേർലി ഹെയർ ആണ്. കേർലിക്ക് ടിക്ക് ഇടുക. ഓക്കെ, ലൈക്ക് ദിസ്. കണ്ടോ? സുമൻ ഹാസ് കേർലി ഹെയർ. ഇനി തേർഡ് ലാസ്റ്റ് വൺ. ഗ്രാനി ലൈക്സ്, ഗ്രാനി ലൈക്സ് റെഡ് ഓർ ഷാർപ്പ് ആപ്പിൾസ്. ഷാർപ്പാണോ റെഡ് ആണോ വരിക? നമ്മൾ ഷാർപ്പ് ആപ്പിൾ എന്ന് പറയാറുണ്ടോ? ഉണ്ടോ? ഷാർപ്പ് നൈഫ് എന്നൊക്കെ പറയാറുണ്ട്, ഷാർപ്പ് ആപ്പിൾ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. റെഡ് ആപ്പിൾ എന്ന് പറയാറില്ലേ? ഉണ്ട്. അപ്പൊ റെഡിന് ടിക്ക് ചെയ്യാം. റെഡിന് ടിക്ക് ചെയ്തേ എല്ലാവരും. ഗ്രാനി ലൈക്സ് റെഡ് ആപ്പിൾ. Granny likes red apples. Okay? All of you finished? Okay, very good. Okay. That's it for today. Shall we wind up the class? Shall we wind up the class? Bye. Afras and Hadi Haider, please send your textbook. Okay? Bye.